എന്റെ ദൈവമേ. പഞ്ചാബികളെ ബോട്ട് പിടിച്ചോണ്ട് പോയത് പിന്നെ ഞാനും എന്റെ മൊയലാളിയും പട്ടിണിയാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി. ഇവിടുത്തെ മന്ത്രവാദി കാട്ടുപറമ്പൻചേട്ടൻ ഇല്ലേ, പുള്ളിയാണ് എന്റെ അവസാനത്തെ പിടിവള്ളി. കാട്ടുപറമ്പൻചേട്ടോ ജംഗ ജഗ ജഗ. അല്ല, അഞ്ച കയ്യിൽ ഞാൻ ജപിച്ചെന്ന നൂല് മിണ്ടാതെ ഉയരാതെ പഞ്ചാബിയുടെ വീട്ടിൽ കൊണ്ട് കെട്ടിയാല് അന്റെ വോട്ട് അനക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ അന്നോട് പറഞ്ഞല്ലേ. ഞാൻ മിണ്ടാതെ ഉരിയാടാതെ പഞ്ചാബികളുടെ വീട് വരെ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ മിണ്ടിപ്പോയി. ഏടോ താൻ എന്തിനാണോ മിണ്ടിയേ? എന്റെ പൊന്നു കാട്ടുപറമ്പൻ ചേട്ടാ, അടിവയറ്റില് മുട്ടുകാലി കയറ്റിയ ആരായാലും മിണ്ടിപ്പോവും. അവര് നമുക്കെതിരെ ശക്തി ഉപയോഗിച്ചു തുടങ്ങിയാ, നമ്മള് തിരിച്ച ശക്തി ഉപയോഗിക്കണോടോ? അതിന് നമ്മുടെ ഇടയിൽ ശക്തിയുള്ള ആരും ഇല്ലല്ലോ. ഉണ്ടോ? അച്ചു കീഴേ അച്ചു. പെട്ടെന്നുത്തും കീലേരി അച്ചുവിന് കുത്തരയല്ല. സെൻട്രൽ ജയില് എനിക്ക് കുടുംബ വീട് പോലെയാണ്. എന്നോട് കളിക്കാൻ ആരുണ്ടാ? അച്ഛനോട് കളിക്കാൻ ഞാനുണ്ട്. എന്നാ നമ്മള് രണ്ടാരോട് കളിക്കാൻ വേറെ ആരുണ്ട്? കളിയൊക്കെ പിന്നെ, നിങ്ങൾ രണ്ടാലും അങ്ങോട്ട് പോകുന്നേ. പഞ്ചാബികളെ മലത്തി അടിക്കുന്നേ, പോട്ട് നമ്മൾ തിരിച്ചു പിടിക്കുന്നു. അയ്യോ പഞ്ചാബികളാ, അത് നമ്മളെ കയ്യിൽ ഒറ്റക്കിക്കൂല. അവനും കൂടെ വന്നേ പറ്റൂ. നടക്കുന്ന വഴി കൂടെ ആണോടോ സൈക്കിൾ കിട്ടുന്നത്? എടുത്തോണ്ട് പൊയ്ക്കോ. കാട്ടുപറമ്പിൽ ചേട്ടാ എന്നെ എന്തിനാ വിളിപ്പിച്ചേ? അപ്പൊ ഇനി നമ്മള് പഞ്ചാബികളെ തല്ലാൻ വേണ്ടി പോകുന്നു. ദശമൂലം മുന്നേ നടക്ക. ഞാനോ കീലരി നടക്കും മുന്നേ. അയ്യോ നമ്മളില്ല, നമ്മളെ നടക്കും. നിങ്ങൾക്ക് ആർക്കും വയ്യെങ്കി മുന്നിൽ നടക്കാൻ ഒരാളുണ്ട്, പാപ്പൻ, നമ്മുടെ ഷാജി പാപ്പൻ. ഷാജി പാപ്പോയ്. പാപ്പനും പിള്ളേര് സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്. എല്ലാത്തിന്റെയും മുമ്പി പാപ്പം കാണും. മുമ്പി പാപ്പം കാണുമെങ്കിൽ അത് ചായക്കടയായിരിക്കും. അതല്ലേ മുമ്പില് ഈ ഷാജി പാപ്പൻ കാണുമെന്ന്. അപ്പൊ നമ്മള് നാളെ തന്നെ പഞ്ചാബികളെ തോപ്പിച്ച് ബോട്ട് കൊണ്ടുവരും. അയ്യോ നാളെ പറ്റില്ല, ഇന്ന് തന്നെ പോണം. ഇന്നെങ്ങനെ പോവും? ഇന്ന് ലോകമെമ്പാടുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ദിവസമല്ലോ. അല്ലേടാ അതേത് ഉത്സവം? സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ ടെലിവിഷൻ സ്ക്രീനിൽ മുന്നിൽ കൊണ്ടുവന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഇല്ലോടാ. അതിന്റെ 200-ാം എപ്പിസോഡിന്റെ ആഘോഷം നടക്കുന്ന ദിവസമായിരുന്നു. മലയാളികളുടെ ആഘോഷം കഴിഞ്ഞിട്ട് മതി, പഞ്ചാബികളുടെയൊക്കെ ബോട്ട് നിർത്ത്. കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോറത് താൻ നിജം. സോ ലെറ്റ് സെലിബ്രേറ്റ് ദ 200 എപ്പിസോഡ് ഓഫ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഒന്ന് നോക്കാനേ, അടിച്ചു പൊളിക്കണം. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും
തമിഴ് പ്രീമിയം കൊക്കനട്ട് ഒരു ചിരി ഇരിച്ചിരി ബംബർ ചിരി സീസൺ ടു കോപ്പൗഡ് ബൈ ക്യൂ സെവൻ ഡിന്നർ അമൃത് വേണി ഹെയർലിക്സ് പോപ്പീസ് ബേബി കെയർ എം ഫോർ മാരി ഡോട്ട് കോം മിൽക്കി മിസ്റ്റ് പനീർ ആൻഡ് സ്മൈൽ പാർട്ട്നർ വില്ലി വേ ടൂത്ത് പേസ്റ്റ് അവതരിപ്പിക്കുന്ന നമ്മുടെ 200-ാമത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇന്ന് മജി ചേച്ചി വെറൈറ്റികളുടെ ഒരു മാലപ്പടക്കം തന്നെ ഇവിടെ പൊട്ടാൻ പോവാണ്. എന്റെ മോൻ, എന്തൊരു കിട്ടിലെ തുടക്കം അല്ലേ ചേച്ചി. 200 നമ്മള് തുടങ്ങാൻ ഇതിലും മികച്ച ഒരു സംഭവം വേറെ ഇല്ല. എന്തോ ഇതൊക്കെ ഇവിടെ ലാലേട്ടനൊക്കെ വന്ന്. ഹലോ ഹലോ ലാലേട്ടാ. മലയാള സിനിമയിലെ ഒരുവിധമുള്ള കോമഡി ആർട്ടിസ്റ്റുകളും നായകന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അതെ, താരസമ്പന്നമാണ്. അതെ, 200-ാമത്തെ എപ്പിസോഡ് അത് പൂർണ്ണവാക്ക് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതേക്കാ, അതാണ്. അല്ല, ഇത് മാത്രമേ ഉള്ളൂ, ഇന്ന് വേറെ വിഭവ സമൃദ്ധമായ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചേച്ചി. വിഭവ സമൃദ്ധമായ ഒരുപാട് ആയിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്താടാ? ഇന്ന് ചിരിയുടെയും എന്റർടൈൻമെന്റിന്റെയും ഒരു മാലപ്പടക്കം തന്നെയാണ് പൊട്ടാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഇനി വരാൻ പോകുന്ന മാലപ്പടക്കങ്ങളിലെ വലിയ വലിയ ഗുണ്ടുകളിൽ രണ്ട് ഗുണ്ടുകൾ ഇവിടെ അറ്റത്ത് നിന്നിപ്പുണ്ട്. അതെ, നമ്മുടെ സ്വന്തം നസീർക്ക ആൻഡ് നസീർക്ക അവതരിപ്പിക്കുന്ന ഒരു ഇടിവെട്ട് കഥാപ്രസംഗം. പിന്നെ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ പരിപാടികളില്ലേ, സ്കിറ്റുകളുണ്ട്, നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ നാടൻ പാട്ടുകളുണ്ട്. ഓ, എന്തായാലും ഇന്ന് നമ്മൾ പരിപാടി കലക്കി വാരും ചേച്ചി. നമ്മുടെ ഈ വേദിയിലെ നമ്മുടെ പ്രിയപ്പെട്ട കോമഡി താരങ്ങളുണ്ട്, നായകന്മാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് വളരെ നിറഞ്ഞൊരു സദസ്സാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നതില്. പ്രത്യേകിച്ച് ലാലേട്ടനും. അതെ അതെ, ലാലേട്ടൻ പിന്നെ നമ്മുടെ ഫ്ലോറിന്റെ സ്വന്തം അല്ലേ. ഇനി ഇവിടെ എന്തെല്ലാം നമ്മൾ ചെയ്താലും സുരാജിന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ. അപ്പൊ ഇനി ഒട്ടും വൈകാതെ തന്നെ സുഹൃത്തുക്കളെ, 200-ാമത്തെ എപ്പിസോഡിന്റെ ഇന്നത്തെ ഇടിവെട്ട് പരിപാടിയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരെയും ഞങ്ങൾ ഞങ്ങളുടെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയകരമായി ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളോടുള്ള നന്ദി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നല്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ ഇനി പെർഫോമൻസുകളിലേക്ക് കടന്നാലും മഞ്ചേച്ചി. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ലവ് യു, ലവ് യു. പെർഫോമൻസുകളിലേക്ക് കടക്കാം. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാ ദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമേ മൗനമേ. ചേട്ടാ, എന്തിനി എന്നെ മാത്രം എന്തെന്ന് ഉത്സവത്തിന് വിടാ? ഞാൻ അതാണാടി നിനക്ക് പറഞ്ഞിട്ട് എഴി. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞാണാടി, ഇന്ന് രാത്രി കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകും. പിന്നെ ഒറ്റ വർഷം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വരാൻ നോക്കൂ. അപ്പൊ അടുത്ത വർഷം ഞാൻ ലീവിന് വരുമ്പോ കയ്യിലൊരു കുഞ്ഞു മാവയൊക്കെ ആയിട്ട് നമുക്ക് ഉത്സവത്തിന് പോവാം. അതല്ലേ അതിന്റെ ഒരു ഒരു അയ്യോ, ഇന്ന് പി എസ് സി ക്ലാസ്സിന് പോയപ്പോഴേ അവിടുത്തെ സാറിന്റെ അടുത്ത് ചോദിക്കുവാ, ഈ ഇന്ത്യയില് കോഴിമുട്ട ഉത്പാദനം വർദ്ധിപ്പിക്കാനേ എന്ത് ചെയ്യണം. ആദ്യം പൂവൻ കോഴിക്ക് ഒരു അവസരം കൊടുക്കണം. ഇത് നീ ചുമ്മാ ഒറ്റ വർഷം ഗ്യാപ്പ് കിടക്കാണ്. അപ്പൊ ഈ ഒറ്റ വർഷം എനിക്ക് മനസ്സിലിട്ട് താഴെ പിടിക്കാൻ വേണ്ടിട്ട് മധുരതരമായ കുറച്ച് നിമിഷങ്ങൾ നീ എനിക്ക് താ. സത്യമായി, നിനക്ക് ജാതക ദോഷമുണ്ടെന്നും നിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ട ആ സമയത്ത് ഞാൻ മരിക്കുമെന്നും പറഞ്ഞ് ആണ്ട എന്നെ കൊണ്ടുപോ കാലം വന്നിരിക്കുന്നു. കൊണ്ടുപോ. നിന്ന് കക്കക്കാരിക്കാതെ കാര്യം പറയാ. കാലനല്ല, ഇനിയുള്ള കോഴിയും കൂടെ വലിച്ച് ഇതിനകത്തോട്ട് കയറ്റി. ബാലൻ ഇതിനകത്തോട്ട് വന്ന ആ സൈസ് പണിയാണ് നീ ഇപ്പൊ എന്നോട് കാണിച്ചോണ്ടിരിക്കുക. അല്ലേ അല്ലേ, ഉത്സവത്തിന് കാലയടഞ്ഞ് അതുകൊണ്ട് എല്ലാവരും പേടി ചോടുവാ. അങ്ങനെ കയറി വന്നതേ ഞാൻ ഇങ്ങോട്ട്. എടാ പേടി മാറ്റാ, ഇതിനകത്തോട്ട് കയറി വരാനേ. ഇവിടെ പേടിക്ക് ചരടി ജപിച്ചു കൊടുക്കുന്ന സ്ഥലമല്ല. കേട്ടടാ, പോടാ ഇറങ്ങി. അല്ല അങ്ങോട്ടല്ല, 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 ഇങ്ങോട്ട്. എന്തൊരു കഷ്ടമെന്ന് പറയത്, ഇനി ആകെ കലിപ്പാവും. അമ്പരത്തി എന്തോ ആന അറിഞ്ഞോ നമ്മ. ഇതെന്തോന്ന് നടക്കുന്ന, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ എനിക്ക് കുറച്ച് മധുരതരമായ നിമിഷങ്ങൾ എനിക്ക് തേടേ. നീ തൊട്ടില്ല, അതിനു മുമ്പേ കുട്ടിയാ. അയ്യോ, അതും പ്രാക്ക് കിട്ടുന്നുണ്ട്. നീ പേടിക്കാതെ, നീ എനിക്ക് കുറച്ച് മധുരതരമായ നിമിഷങ്ങൾ താ.
ഷോൾഡറിൽ ചണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കണി. എന്തോ പരിപാടി ഉണ്ടെന്ന് പറയുന്ന കേട്ടു. പരിപാടി ഉണ്ടാ, പക്ഷെ ബുക്കിംഗ് കുറവ്. ഇതെന്തോ ദൈവമേ, സമയം പോണു, രാവിലെ ജോലി സ്ഥലത്തും പോണു. സന്ധ്യ, നിന്റെ ഭർത്താവ് നാളെയല്ലേ പോകുന്ന ജോലിക്ക്? ഓക്കെ, ആരടിയത്? സത്യം പറഞ്ഞ ആരടിയത്? അയ്യോ, ഭീഷ്മപർവ്വത്തിലെ മമ്മൂക്ക. ആ പൊക്കം കുറഞ്ഞവനാ. എന്തിനാ കരയുന്ന? ആദ്യമായിട്ട് ഒരാളെ മമ്മൂട്ടി കൊള്ളാന്ന് പറയുന്നത്. എന്റെ പൊന്നെ ചേട്ടാ കേരളത്തിൽ അറിയപ്പെടുന്ന ഫിഗർ ആർട്ടിസ്റ്റ് ശ്യാം ചാത്തന്നൂര്. അഞ്ചു വട്ടം വേഷം മാറും. ആണോ? കടം കയറിയ നമുക്ക് ഞാൻ അഞ്ചോ ആറും വട്ടം വേഷം മാറുമല്ലോ. കേട്ടോ, അങ്ങനല്ലെന്ന്. പിന്നെ അഞ്ചു നടന്മാരെ മുഖമൊക്കെ ചെയ്യുമെന്ന്. നീ മുഞ്ഞു ചെയ്യുന്ന ആളാണോ? അതെ. നിന്നെ മുഞ്ഞു കൊണ്ട് വേറെ വരത്തിൽ പോടാ, ഇറങ്ങി പോടാ അങ്ങോട്ട്. അല്ലെന്ന്, എന്നിഷ്ടം നിന്റെ ഇഷ്ടം കണ്ടോ? നിന്റെ തന്നിഷ്ടം കാണിക്കാനുള്ള സ്ഥലമല്ലേ കേട്ടോ. കേട്ടോ, ഇറങ്ങണ വിളി, ഇറങ്ങണ വിളി. ഞങ്ങള് ബോംബെക്കാരാ, ജാവോന്ന് പറയണം. ഇത് നീ ഇവിടെ എന്നാ നിന്റെ ജീവൻ കാണത്തില്ല. നിന്റെ ജീവൻ വേണം ഇപ്പൊ ഇവിടെ നിറയ്ക്കും. എന്റെ പൂമാനമെങ്കിലും നിന്റെ ഒരു ചാമാനവും കാണണ്ടോ? അവിടോട്ടല്ലോ ഇവരിതൊക്കെ ഇതിലേ വരുന്നത്. എന്തോ നടക്കണ. എന്താ ചിരിക്കുന്ന? എന്റെ ഭർത്താവിനെ അവിടെ ആന ചവിട്ടി പിടിച്ചു വെച്ചേക്കു. ഇപ്പൊ ചെന്നാ കാണാം. ഞാൻ ഇതൊന്നൊരു അതങ്ങനെയാണ്. ആന വരുമ്പോ ഒരു വെപ്രാളം കയറും. ആ സൈഡിലാണ് ബാത്റൂം, അങ്ങോട്ട് ഉണ്ടോ വെപ്രാളം? എടി സമയം പോയിക്കൊണ്ടിരിക്കണം. നീ കുറച്ച് ആന വരണ്ടോ? ജോലിക്ക് പോകുന്നില്ലയോ? അല്ലല്ലേ നമ്മളെ ഇത് തത്തപ്പുള്ള ആരടി? ഇത് ആ കേരിക്ക് അറിഞ്ഞുള്ള സമയം പോണു. നീ എനിക്ക് കുറച്ച് മധുര തരമായി നിമിഷം താടി. പിന്നല്ലാതെ എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റ് കിടക്കുന്നോണ്ടാണ് ഈ ഒരു കയറി വരുന്ന പോലെ ഓരോരുത്തർ വരുന്നത്. നമുക്കിനി ലൈറ്റ് വേണ്ട. മയിലായി പറന്നു വാ മഴവില്ലു തോക്കുമെന്നഴ. നീയൊക്കെ ഏതാണ് മയിലുകളെ? മയിലാതിൽ പിറന്നു പിന്നെ മയിലാഞ്ചി കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ മയിലാണു ഞാൻ. ഒരു നാടൻ മയിലാണു ഞാൻ. നിന്റെ ഞാൻ എപ്പോഴും പറഞ്ഞാണ് ആന വരണമെങ്കിൽ അതുവഴി ഓടണമെന്ന്. നീയാണ് ഇതുവഴി ഓടിയത്? ഞാൻ അതുവഴി പോയപ്പോ ചേട്ടൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. നീയാ പറഞ്ഞ ഇതുവഴി ഓടണമെന്ന്? ചൂടായ കൊത്തും. ഞാനും കൊത്തും. ഞാൻ രണ്ടു വട്ടം കൊത്തും. കൊത്തി പറക്കി ചലിച്ചോണ്ട് ഇരിക്കത്തേ ഉള്ളൂ. അച്ഛൻ മയിലെ മയിലായി പറ അല്ല, കാക്കവേഷം കിട്ടിയാ മതിയായിരുന്നു, ഇത് കേക്കണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ നിന്റെ ഈ കൊത്തുകൂടെ നിർത്ത്, ഞങ്ങളൊന്ന് ഒത്തുകൂടട്ടെ പ്ലീസ്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഒത്തുകൂടരുതോ? ഈ മയിൽ പറക്കോ ചെറുതായിട്ട് ഒരുപാട് പറക്കുന്നു കാണണം. കാണണം.
ഇനി സമയം കളയാവുന്നില്ല, നീ പെട്ടെന്ന് ഒന്ന് മാറി കളയാ. അതിനെ നേരെ കളി അങ്ങോട്ട് കളി അങ്ങോട്ട്, അവിടെ പോകാൻ സമയം ഒരു കാര്യം. കട്ടിന്റെ അടി അതിന്റെ കയറുന്നുണ്ട്. പ്രകാശൻ എന്നെ ഉഴക്കി എന്റെ പുറകെ വരുവ. എടാ നിങ്ങളുടെ കുടുംബ വഴക്ക് നിങ്ങൾ വെളി പോയി തീർക്കണം, എന്റെ കട്ടിന്റെ അടിയല്ല. നീ പോയി തീർക്കുക, ഞാൻ ഒന്ന് കാണട്ടെ. ധാരണയ്ക്ക് പോയി. എല്ലാരും ആയില്ലേ നമ്മളെ ആരും മറന്ന് മിസ് അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ബമ്പർ ചിരിയുടെ 200-ാം എപ്പിസോഡിന്റെ ടെലികാസ്റ്റ് അല്ലയോ? നമുക്ക് എല്ലാവർക്കും അത് കണ്ടിട്ട് പോയാ പോരാ. ഓക്കെ, അപ്പൊ എന്നാ എല്ലാരും കണ്ടിട്ട് അതൊക്കെ ടി വി ഓഫ് ചെയ്യണം കേട്ടോ. പോയാ മതി, ഇറങ്ങാൻ വിളിയാ. പിടി പിടി കട്ടിൽ പിടി. എടീ നമുക്ക് ആ പറമ്പിൽ കൊണ്ടുവിടാം, കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടല്ലോ. ഒരു കണക്കിന് നോക്കിയാ ആ പറമ്പാണ് സേഫ്. എന്റെ ദൈവമേ, ഒന്നല്ല രണ്ടല്ല കുറഞ്ഞ ഒരു 3 ഗോൾഡൻ ബസറുകളാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. എനിക്ക് എന്ത് പറയണമെന്ന് പറയണം, കാരണം അത്രയ്ക്ക് മാത്രം ചിരിച്ച് കിടിലായിട്ട് പെർഫോം ചെയ്തു നിങ്ങളെല്ലാവരും. എടാ കാർത്തി, എന്തായിക്ക നമ്മള് പ്രിയദർശൻ സാറിന്റെ പടം കാണിയല്ലേ, അതിന്റെ അകത്ത് ഇങ്ങനെ കൊറേ പാക്ഡായിട്ടുണ്ട്. എത്ര ടൈമിങ്ങിൽ എല്ലാവരും, ഒരാൾ ഓടി അതിലെ പോകുന്നു, ഒരാൾ ഓടി ഇതിലെ കയറുന്നു. എങ്ങനെ നിങ്ങൾ റിഹേഴ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു? ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീരമായിരുന്നു എല്ലാവരും. ഇടയ്ക്ക് അസിൻ അവിടെ വീണു, അത് അവള് കവർ ചെയ്ത് തിരിച്ചറിഞ്ഞു. ശരിക്കും നസീർക്ക പറഞ്ഞ പോലെ പ്രിയൻ സാറിന്റെ ഒരു സോങ് സീക്വൻസ് കാണാം. ഇതിപ്പം സ്റ്റോറി ആണെങ്കിൽ സോങ് സീക്വൻസ് ആണെന്ന് പറയാം. ഇടയ്ക്ക് മറ്റേ പൂവൊക്കെ വിതറി അതിന്റെ ഇടയിൽ കൂടെ ഇവര് പോയി, മയില് വന്നു, ഫസ്റ്റിലത്തെ കാലിന്റെ വരവുണ്ടോ, എല്ലാം പൊളിച്ചിട്ട് എല്ലാം കൂടെ ഒരു രക്ഷയില്ല. ശ്യാമേ, എന്തോ നീയാണ് മൊത്തം കൊണ്ടുപോയി. സത്യം പറഞ്ഞാല് നിന്റെ കയ്യിലായിരുന്നു സ്റ്റോറി ഇരുന്നത്. മറ്റേ ശ്യാമിന്റെ കരച്ചിലാണ് ആദ്യമായിട്ടാണ് ഒരാളെന്റെ മമ്മൂട്ടി കൊള്ളാന്ന്. അത് ബോധപൂർവം പുള്ളി തന്നെ എഴുതി ചേർത്ത് പറഞ്ഞത്. അയ്യോ, അതിനിടയിൽ കൂടെ ഷായ് ചേട്ടന്റെ ഒരു പോക്കുണ്ട്. ഓ, പോയിട്ട് നാളെയല്ലേ പോന്ന്, ബിസില എല്ലാവരും. അതുപോലെ നമ്മുടെ പിന്നെ രാധികയുടെ അവിടെ ചവിട്ടി പിടിച്ചേക്കോ നാനാ ഭർത്താവിനെ, അതിന് ഇത്രയും സന്തോഷം. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാണ് ഇതിന്റെ? വിഷ്ണുവല്ലേ, അവന്റെ ഇത് കാണുള്ളൂ. എന്നുവെച്ചാല് ചില ആൾക്കാരൊക്കെ ഡയലോഗ് ഒന്നുമില്ല, ഇതിന് പകുതിയും ആൾക്കാർക്ക് ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ അവരൊക്കെ ചിരിപ്പിച്ചിട്ടാ പോയത്. അതെ, മനസ്സ് നിറഞ്ഞു, നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സ് നിറഞ്ഞു. ഒരു ബിഗ് ബഡ്ജറ്റ് കോമഡി സ്കിറ്റ്. ഇനി വരാൻ പോകുന്നത് തമാശയുടെ അങ്ങ് അന്തർഗ്രഹങ്ങളിൽ നമ്മുടെ രണ്ട് കോമഡി തമ്പുരാക്കന്മാർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മുത്താണ്. അതെ, നമ്മുടെ സ്വന്തം കോട്ടയ നസീറും നമ്മുടെ സ്വന്തം നസീർ സക്രാന്തി ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരിടി വെട്ട് കഥാപ്രസംഗം. അപ്പം കോട്ടയ നസീർ, യെസ്, സക്രാന്തി നസീർ, യെസ്, നിങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രിയമുള്ളവരെ, കോട്ടയം കസിൻസ് ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന ബമ്പർ ചിരി തേരോട്ടം എന്ന കഥാപ്രസംഗം ഈ വേദിയിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതെ, എനിക്ക് രണ്ടുപേരെ ശമ്പളം തന്നെ. നിനക്കെന്തിനാണ് രണ്ടുപേരും ശമ്പളം? ഇത് ആട്ടവും വേണം, ഇത് ഞെക്കുവും വേണം. അങ്ങനെയാണ് എനിക്കും രണ്ടുപേരെ ശമ്പളം വേണം. നിനക്കെന്തിനാണ് രണ്ടുപേരെ ശമ്പളം? ഒന്നുതേ ഇതിനും, ഒന്നുതേ ഇതിന്. അവിടെ വിളിക്ക് കഥാപ്രസംഗം തുടങ്ങാൻ പറയാന്ന്. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഈ കസിൻ ബ്രദേഴ്സ് ഒരു കഥാപ്രസംഗം ഏറ്റിട്ടുണ്ടെങ്കിൽ അവർ കൃത്യസമയത്ത് എത്തിയിരിക്കുകയും ചെയ്യും, പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് എവിടെ? സാധാരണ ഇങ്ങനെ പറയുമ്പോ വരേണ്ടതാണ്, എവിടെയെങ്കിലും വായും വിളിച്ച് നിൽക്കുകയായിരിക്കും. ആ വന്നല്ല.
സ്നേഹികളെ, ഏവർക്കും കോട്ടയം കസൻ ബ്രദേഴ്സിന്റെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഞങ്ങൾ കഥയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ക്ലൈമാക്സ് ഒന്ന് പറഞ്ഞോട്ടെ. കഥ തുടങ്ങിയിട്ടില്ല, എന്താ ഇത്ര ധൃതി? അല്ല, ഒരു കൊതിയാണ്, ഒരിടത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് പറഞ്ഞു തീർക്കാണെങ്കിൽ ഒരു സന്തോഷം മനസ്സിന്. ഇത്തവണ നമ്മൾ കഥ പൂർത്തീകരിച്ചിരിക്കും. ആണോ? മാത്രമല്ല, ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. നീ കഥാപ്രസംഗം നിർത്തുവാണ്? പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കഥ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇപ്പോഴേ? എന്താ കഥയുടെ പേര്? ജീവിതം ഒന്നേ ഉള്ളൂ. അതിന് അങ്ങനെ ഒരു പേരിട്ടെ? അല്ല, നാട്ടുകാർ മനസ്സിലാക്കട്ടെ, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന്. അപ്പൊ കേട്ടല്ലോ, എല്ലാരും വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നേ? അതന്നെ. അങ്ങനെ ഇത് കഴിയുമ്പോ എതിരേലും ഒക്കെ ഓടി വീട്ടിൽ ചെല്ലണ്ടേടാ. അതാണ് കോട്ടയം കസൻ ബ്രദേഴ്സ് അഭിമാനപൂർവ്വം സമർപ്പിക്കുന്ന ഞങ്ങളുടെ കഥയുടെ പേര് ബമ്പർ ചിരി തേരോട്ടം. ഓട്ടം ഓട്ടം, ഇത് ബമ്പർ ചിരിയുടെ തേരോട്ടം. ഓട്ടം ഓട്ടം, ഇത് ബമ്പർ ചിരിയുടെ തേരോട്ടം. കളികളെ പൊട്ടിച്ചിരിപ്പിച്ച പരുപർ തേരോട്ടം. മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച പരിപാടിയുടെ തേരോട്ടം. ഓട്ടം ഓട്ടം. ഈ കഥ നടക്കുന്നതേ ഇവിടെ എങ്ങുമല്ല. കൊച്ചിയിലാണോ? അല്ല. കോട്ടയത്താണോ? അല്ല. കോഴിക്കോടാണോ? അല്ല. എവിടെയാണ് കഥ നടക്കുന്നത്? പുഴകളും മാറുകളും കൊതുകുകളും തിരഞ്ഞിരിക്കുന്ന അരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ബാക്കി വരിയില്ലേ? ഉണ്ടെന്നേ. ആണോ? പാറ. അരൂരെന്നൊരു ഗ്രാമമുണ്ട്, അവിടെ മഴവില്ല ചാനലുണ്ട്. അരൂരെന്നൊരു ഗ്രാമമുണ്ട്, അവിടെ മഴവില്ലെന്നൊരു ചാനലുണ്ട്. ബമ്പർ ചിരി എന്ന കുടുംബമുണ്ട്, അവിടെ ബമ്പർ ചിരി എന്ന കുടുംബമുണ്ട്. ഉണ്ടേ 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 ഉണ്ടേ. ഇപ്പൊ ഉണ്ടായത് കണ്ടോ? അത് കണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു വീട് കാണുന്നില്ലേ? അതാണ് പേര് കേട്ട ബമ്പർ ചിരി തറവാട്. അവിടെ മൊത്തം നാല് പേരാണ്. ആ വീട്ടിലെ ഏറ്റവും മൂത്ത പുത്രനാണ് നസീർ സംക്രാന്തി. രണ്ടാമത്തവൻ കോട്ടയൻ നസീർ. മൂന്നാമത്തെ ഒരു വാവളിനാണ് കാർത്തിക് സൂര്യ. ഈ മൂന്ന് തടിമാടന്മാർക്കും കൂടി ഒരേ ഒരു പെങ്ങൾ. അവളാണ് നമ്മുടെ കഥയിലെ നായിക മഞ്ജുസി. അതാ മഞ്ജുസി ഇങ്ങനെ ചാടി ചാടി വരികയാണ്. ചാടി ചാടി വരാൻ ചിമ്പാൻസി അല്ലല്ലോ മഞ്ജുസി അല്ലേ? അവൾ തുള്ളിച്ചാടി വരികയാണെന്ന്. വരികയാണ് അവൾ. ചെല്ലം ചാടി നടക്കണ മഞ്ജുസി. അതെ മഞ്ജുസി. വവ്വാൽ പോലെ പറക്കണ മഞ്ജുസി. അവൾ വവ്വാൽ പോലെ ചെറുകടിക്കുന്നു. എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ബമ്പർ ചിരി തറവാട്. സന്തോഷം അനുവല്ലുന്നു. പക്ഷെ ആ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഈ നാലു പേരും ഇന്ന് വരെ ചിരിച്ചിട്ടില്ല. അവർ ചിരിച്ചാൽ ബമ്പർ അടിക്കും. അവർ ചിരിച്ചാൽ ബമ്പർ അടിക്കും. ചിരിയിൽ ക്യാഷും കൊടുക്കും. കൊടുത്തിരിക്കും. എന്തുകൊണ്ടാണ് അവർ ചിരിക്കാത്തത്? എന്തുകൊണ്ടാണ് ചിരിക്കാത്തത്? ചിരി മോശമായത് കൊണ്ടാണോ? അല്ല. ചിരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ലെന്നേ. അതല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കി ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അതൊന്നും അല്ല കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് അവർ ചിരിക്കാത്തത്? ചിരിക്കാത്തത്. അവർ ചിരിച്ചാൽ ബമ്പർ അടിക്കും. അടിച്ചിരിക്കും. അവർ ചിരിച്ചാൽ ബമ്പർ അടിക്കും. അടിച്ചിരിക്കും. ക്യാഷ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഒരു തറവാടാണ് ബമ്പർ ചിരി തറവാട്. ചിരി എന്താണെന്ന് അറിയാതെ അവർ വിഷമിക്കുകയാണ്. അതെ അതെ. അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ തറവാട്ടുകാരൊരു വിളംബരം ചെയ്തു. മറ്റൊന്നുമായിരുന്നില്ല. ബമ്പർ ചിരി തറവാട്ടിലെ ഈ നാല് പേരെ ചിരിപ്പിക്കണം. ചിരിപ്പിക്കണം. ചിരിപ്പിച്ചാൽ കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. വാരിക്കോരി. ഇത് കേട്ടതും
അങ്ങ് ദൂരെ നിന്ന് കുറച്ച് നാട്ടുകാര് പറയുക. അവ ചിരിച്ചാൽ എന്ന് ചിരിച്ചില്ലേ എന്ന. അങ്ങനെ അവർ നാലുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു ചിരി കണ്ടാൽ അതിനഞ്ച് അതുമതി, അതുമതി. ഇരു ചിരി കണ്ടാൽ പതിനഞ്ച് അതുമതി, അതുമതി. ഇനി മൂവരും ഒത്തു ചിരിച്ചാൽ അതിനമ്പതിനായിരമാ, അമ്പതിനായിരം. മൂവരും ഒത്തു ചിരിച്ചാൽ അതിനമ്പതിനായിരമാ, അമ്പതിനായിരം. തല കുത്തി ചിരിച്ചാലോ ഗോൾഡൻ ബമ്പറ. ഈ വിളംബരം കേട്ട പാതി കേൾക്കാത്ത പാതി നെല്ലിക്ക ചാക്കിന്റെ കെട്ടഴിഞ്ഞ പോലെ കോമഡിക്കാരൻ ഒഴുക്കായിരുന്നു തറവാട്ടിലേക്ക്. അവരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണെന്ന് അറിയില്ല, നാനാഭാഗത്തു നിന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം എത്തിയത് മറ്റാരുമായിരുന്നില്ല, അവരിൽ രണ്ടുപേരായിരുന്നു. ബൈക്കുകാരനൊരു ബാസി, പിന്നെ കൂത്താട്ട് വളർത്തൊരു പോൾസൺ. ആകാരവടിവ് കൊണ്ട് പോൾസണും തലകുത്തി ചിരിപ്പിക്കാനായിട്ട് ബാസിയും അവരൊന്നും ചിരിച്ചില്ല. ആ നാലുപേരുടെയും മുഖത്ത് വെറും പുച്ഛം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുച്ഛം, പുച്ഛം. അവസാനം ഇവരുടെ രണ്ടാ തമാശകളും കൂടി കൂത്താട്ടുകുളത്തെ ഒരു കുളത്തിൽ നിമഞ്ജനം ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പോയ ബാസിയുടെ മുഖത്ത് നോക്കി ബാസിയുടെ കൊച്ചു മകൻ. അവൻ ചോദിക്കുകയാണ്, അച്ഛാ എന്താണ് അച്ഛാ അച്ഛന്റെ സ്കിറ്റ് വട്ടം പൊളിയണത്? ടൈമിംഗ് ഇല്ല, കൗണ്ടറും ഇല്ല, പാലേ മടുപ്പ് പോലും. അതെ, ഭയങ്കര മടുപ്പ്. അച്ഛാ പോൾസൺ മാമൻ മിണ്ടാതെ നിൽക്കണത് മോനെ പുഴുത്ത് നിൽക്കണതാ. ഇനി കേറാൻ അച്ഛനും മാമനും എന്തോ ചെയ്തിടും. നമ്പൂരിയുണ്ട്, രാമനുമുണ്ട്, അതിലൊരു പിടി പിടിക്കാ. കുട്ടികളുടെ ഈ വിലാപം കേട്ട് എല്ലാവർക്കും വലിയ സങ്കടമായി. ഇനി ആര് വരും ഇവരെ ചിരിപ്പിക്കാൻ? നാല് പേരെ ചിരിപ്പിക്കാൻ ആര് വരും? ആര് വരും? അതാണ് ചോദ്യം. അതാ വെള്ളടി പോലെ കടന്നു വരുന്നു രണ്ട് പെൺപുലികൾ. അവരുടെ പേരാണ് അനു ആൻഡ് രാധിക. അനുരാധിക. അവരുടെ വരവ് രണ്ടും കൽപ്പിച്ചായിരുന്നു. അവർ വേഷങ്ങൾ മാറി ചിരിപ്പിക്കാൻ തയ്യാറെടുത്തു. അവരുടെ വേഷം കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. അപ്പക്കാളയും കാർത്തുമ്പിയും, അപ്പക്കാളയും കാർത്തുമ്പിയുമായിട്ട് അവര് വേദിയിൽ നിറഞ്ഞാടി. പക്ഷെ തമാശ എന്ന് പറഞ്ഞ സാധനം ഏരിയ കൂടെ പോയിട്ടില്ലായിരുന്നു. അവരുടെ വളിപ്പ് കണ്ട് നാട്ടുകാർ അവരോടായിട്ട് ചോദിച്ചു, വരാതെ ഈ വഴി പോലും? അതേപോൽ പൊളിഞ്ഞൊരു പൊളിഞ്ഞു പണ്ടാണെങ്കിൽ കോമഡി കണ്ടാലും ഓടണ കാണാം. അയ്യോ പാവരാധികേ അപ്പകാള തൊലഞ്ഞോ കാർത്തുമ്പിയായനു ചേറിലേക്ക് പറഞ്ഞോ പാവരാധികേ അപ്പകാള തൊലഞ്ഞോ കാർത്തുമ്പിയായനു ഏറിലേക്ക് പറഞ്ഞു. അമ്മന പിറക പറഞ്ഞു, പിന്നെ മഞ്ജു പിള്ള പറഞ്ഞു, അയ്യയ്യേ അപ്പ രണ്ടും കൂടെ കരഞ്ഞു. ബമ്പർ ചിരി തറവാടിന്റെ ഗതി എന്താവും? ഈ നാല് പേരെയും ആര് ചിരിപ്പിക്കും? ആ നാട്ടിൽ മുഴുവനും എല്ലാവരുടെയും സംശയം ഇതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അത് അവരെത്തുകയാണ്. അവർ രണ്ടുപേരും കടന്നു വരുന്നു. ആരാണവ? ഞങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കാമെന്ന വാശിയോടുകൂടി. ആരാണവ? മറ്റാരുമല്ലത് ശ്രീജിത്തും ശിവപ്രസാദും. അതെ, ഓമനത്തമുള്ള രണ്ടുപേർ മിടുക്കന്മാർ. എന്തും ചെയ്യും, എന്തും കാണിക്കും. പ്രതീക്ഷ മുഴുവൻ അവരിലേക്കാണ്. അങ്ങനെ അവർ പെർഫോം ചെയ്തു. അവസാനം പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ശ്രീജിത്തിന്റെ സ്കിറ്റ് പൊട്ടി ശിവപ്രസാദ് ഓടിത്തള്ളി, ഗ്രൂമർമാർ പിടിച്ചു നിർത്തി അവർക്കും കിട്ടി. എയറിൽ നിന്ന് ബൈക്ക് വന്നു, എയറിൽ നിന്ന് അവരും വന്നു. സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരും എയറില. ശ്രീജിത്തിന്റെ സ്കിറ്റ് പൊട്ടി ശിവപ്രസാദ് ഓടിത്തള്ളി, ഗ്രൂമർമാർ പിടിച്ചു നിർത്തി അവർക്കും കിട്ടി. അങ്ങനെ എല്ലാം തകർന്നു നിൽക്കുന്ന സമയം പെട്ടെന്ന് തറവാടിന്റെ പുറത്തു നിന്ന് ഒരു ചോദ്യം, ഇവിടെ ആരുമില്ലേ? ഇത് കേട്ട് നസീർ സംക്രാന്തി പുറത്തിറങ്ങി ചോദിച്ചു, ആരാ, എന്നാ വേണ്ടേ, എവിടെ? പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ജിതിൻ ബാബ, നിങ്ങളെ ചിരിപ്പിക്കാൻ വന്നതാ. ആ പറച്ചിൽ തന്നെ എല്ലാരും ചിരിക്കേണ്ടതാണ്, പക്ഷെ ആരും ചിരിച്ചില്ല. ഇത് കേട്ടതും ജിതിൻ ബാബ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ മറ്റൊരു പ്രതിഭാ തന്നെ ഒരു കലാകാരനും കൂടിയുണ്ട്, പ്രമോദ്.
ഞങ്ങൾ നിങ്ങളെ ചിരിപ്പിച്ചിരിക്കും, ബമ്പർ അടിച്ചിരിക്കും. അത് അവരുടെ ഒരു വാശിയായിരുന്നു. അതെ, ഓവർ കോൺഫിഡൻസിന്റെ ഒരു മൂർത്തിഭാവം ആ രണ്ടുപേരിൽ ഞങ്ങൾ കാണുകയുണ്ടായി. അങ്ങനെ അവർ പെർഫോമൻസ് ആരംഭിച്ചു, കത്തിക്കയറുകയാണ്. ആ സിഗ്നൽ അതിലേ പോകുന്നു, ഇതിലേ പോകുന്നു. അങ്ങനെ ആ സ്കിറ്റ് അവസാനിച്ചു. നാല് ജഡ്ജസും ചിരിച്ചേയില്ല. ഇത് കണ്ട് ആ രണ്ടുപേരും മുകളിലേക്ക് നോക്കി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രതിമയും ബാബയും ഒന്നുപോലാണെന്ന് പറഞ്ഞുവല്ലോ ജനം, പറഞ്ഞുവല്ലോ. കരച്ചിലായി മാറിയ ആ തറവാട്ടിലേക്ക് അംഗം ജയിച്ചു വന്ന ചേകവന്മാരെ പോലെ രണ്ടുപേർ കടന്നു വന്നു, ജിനുവും അനീഷും. ജിനു പറഞ്ഞു, എന്റെ ഒരു അമ്മച്ചിയുണ്ട്. അവന്റെ ആ അമ്മച്ചിയേ ഉള്ളൂ. ഇത് കേട്ട് അനീഷ് പറയ, എന്റെ ഒരു ഇൻസൾട്ട് കോമഡി ഉണ്ട്. അവന്റെ അതേ ഉള്ളൂ. ആ രണ്ടുപേര് പറഞ്ഞ വാക്കിൽ ആ നാലുപേര് വീണു. അതേപോലെ ആ സ്കിറ്റും വീണു. അതെ, അവളെ കൂട്ടക്കരച്ചിലായി. ആ തറവാട്ടിൽ കൂട്ടക്കരച്ചിൽ മുഴങ്ങുകയാണ്. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്നലെ ചെയ്ത സ്കിറ്റിലെ തള്ള ഒട്ടുമേ ഏറ്റില്ല, മീശ പറിച്ച ചിരിച്ചങ്ങ് നിന്നില്ലേ, അവനൊറ്റയ്ക്ക് നിന്നില്ലേ, എന്നടാവൂവേ എന്ന് പറഞ്ഞിട്ട് ആരും ചിരിച്ചില്ല. അമ്മച്ചി വേഷത്തിൽ തുള്ളിക്കളിച്ചിട്ട് ആരും ചിരിച്ചില്ല, എന്നാടാവൂവേ എന്ന് പറഞ്ഞിട്ട് ആരും ചിരിച്ചില്ല, ആരും ചിരിച്ചില്ല. അമ്മച്ചി വേഷത്തിൽ തുള്ളിക്കളിച്ചിട്ട് ആരും ചിരിച്ചില്ല. ജഡ്ജുമൻ കേട്ട നേരം നമ്മളതിൽ നിന്നൊരുകുമ്പോ തൊലുകുലുക്കി പൊട്ടിച്ചിരിച്ചത് അനീഷ് കവിലന, അനീഷ് കവിലന. ഇങ്ങനെ പോയാൽ ഈ തറവാടിന്റെ ഗതി എന്താവും? ആ നാലുപേരും പരസ്പരം ചോദിച്ചു. ആ സമയത്താണ് അവർ കടന്നു വരുന്നത്. ദൈവദൂതന്മാരെ പോലെ രണ്ടുപേർ കടന്നു വരുന്നു. ആരാണവ? മറ്റാരുമല്ല, സജിമോങ്കോടും ശ്രീകുമാറും. അവരെ കണ്ട മാത്രയിൽ കാർത്തിക് സൂര്യ അവരോട് ചോദിക്കുകയാണ്, ഇവിടെ വന്ന എല്ലാവരും പരാജയപ്പെട്ടു, നിങ്ങളെങ്കിലും വിജയിക്കുമോ? അപ്പോ ശ്രീകുമാർ പറയുകയാണ്, ഞങ്ങളുടെ സിനിമയുണ്ട്, അത് മതി നിങ്ങളെ ചിരിപ്പിക്കാൻ എന്ന്. അതെ, അങ്ങനെ അവരിൽ പ്രതീക്ഷ വെച്ചു. അവർ സ്കിറ്റ് തുടങ്ങി, സ്കിറ്റ് അവസാനിച്ചു. ആ നാലുപേരും മുഖത്തോട് മുഖം നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മറ്റൊന്നുമായിരുന്നില്ല, ഈ സജിക്കും ശ്രീകുമാറിനും ഇത് എന്ത് പറ്റി? ഉമ്മർ നസീറായി സത്യനായി പോയി സജി പ്രാന്തനായി സ്കിറ്റ് മറന്നതാണോ, കുന്നത്തു ശ്രീകുമാർ നൃത്യതാണോ. കലാസ്നേഹികളെ, കോട്ടയം കസിൻ പ്രദേശം അവതരിപ്പിക്കുന്ന ഈ കലാപ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. അത് പറ, അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. എടാ, ആദ്യമായിട്ടാണ് ഈ കഥാപ്രസംഗം പൂർണ്ണമായിട്ട് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അതെ അതെ. അതെ, ഇത്രയും പേര് വന്നിട്ട് അവർ ചിരിച്ചില്ലേ? ഈ വന്നവരുടെ പരാജയ കഥകൾ മാത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അതെ, പക്ഷേ ഈ നാലു പേരെയും അവർ ചിരിപ്പിച്ച ഒരു കഥയുണ്ട്, അതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ബമ്പർ ചിരിയിൽ ബമ്പർ മേളം, സ്കിറ്റുകളെല്ലാം അടിപൊളിയായി. അനുവും രാധിക ബമ്പർ നേടി, ജിനുവും അനീഷും ഗോൾഡൻ നേടി. ഗോൾസൺ ബാസി ഹാസ്യം ടോപ്പർ, ശിവമെണ്ണായി വിലാസിനിയാണ്. അങ്ങനെ അവരും വൈറൽ സ്റ്റാറായി. പാവയും പ്രമോടും വന്നു, ദൃശ്യത്തിന്റെ സ്കിറ്റ് തന്നു. സജി മൂങ്ങോടും തിളങ്ങി, ശ്രീകുമാറും സ്റ്റാറായി നിന്നി. ബമ്പർ ചിരിയിൽ ബമ്പർ മേളം, സ്കിറ്റുകളെല്ലാം അടിപൊളിയായി. അനുവും രാധിക ബമ്പർ നേടി, ജിനുവും അനീഷും ഗോൾഡൻ നേടി. ഇപ്പോൾ സൽവാസി ആദ്യം ടോപ്പായി, ശിവകണ്ണായി വിലാസിനിയാണ്. അങ്ങനെ അവരും വൈറൽ സ്റ്റാറായി. പാവയും പ്രമോദും വന്നു,
ദേശത്തിന്റെ പൂപ്പ് തന്നു സരിമോങ്ങോട് തിളങ്ങി ശ്രീകുമാറും താറലിന്നി. പ്രിയമുള്ളവരെ, അങ്ങനെ കോട്ടയം കസൻ പ്രദേശം അവതരിപ്പിച്ച ബമ്പർ ചിരി തേരോട്ടം എന്ന് പറയുന്ന ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ ബമ്പർ ചിരിയുടെ തേരോട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഓട്ടം ഓട്ടം, ഇത് ബമ്പർ ചിരിയുടെ തേരോട്ടം. ഓട്ടം ഓട്ടം, ഇത് ബമ്പർ ചിരിയുടെ തേരോട്ടം. മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച പരിപാടിയുടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച പരിപാടിയുടെ തേരോട്ടം. ഓട്ടം ഓട്ടം, ഇത് ബമ്പർ ചിരിയുടെ തേരോട്ടം. ചേച്ചി, എവറസ്റ്റ് കീഴടക്കി നിൽക്കുന്ന ടെൻസിങ് ഹിലരി, ഇതൊരു എവറസ്റ്റ് തന്നെ ആയിരുന്നു. രണ്ടുപേർക്കും ചെയ്ത് ശീലമില്ലാത്ത ഒരു കലയെ നിങ്ങൾ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിന്റെ കൂടെ എനിക്ക് ആ പിള്ളേരുണ്ടല്ലോടാ, പാടിയ പിള്ളേര്, ഞാൻ എടുത്തു പറയുന്നത് അവര് നിങ്ങളെ എല്ലാരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവരുടെ ആ പാട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് അവര് ആ ഒരു ഭാഗം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ ബിൽവി, ബിൽവി ഇങ്ങനെയൊക്കെ കലയുണ്ടല്ലേ, ഒരു മാന്യൻ ആ എന്നൊക്കെ. രാജേഷ്, ഡെനീഷ്, എല്ലാ ഇഷ്യമാരും ആലോചിച്ചു ഒരു ഇരുമ്പിന്റെ വടി കൊണ്ട് കൊടുത്ത് നടക്കി നടത്തിയാലോ, കാര്യം ഇത് കൈവിട്ടു പോയോന്ന് ഞാൻ പേടിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ 200-ന്റെ ആഘോഷമല്ലേ. ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇവിടെ മത്സരിക്കാൻ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരോടൊപ്പം ഒരു സ്കിറ്റ് നമുക്കൂടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സന്തോഷം. അത് മാത്രമല്ല, നമ്മൾ അവരുടെ കോമഡി എന്ന് പറഞ്ഞ കല മാത്രമേ, നമ്മൾ തമാശ എന്ന് പറഞ്ഞ കല മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരിൽ തന്നെ എത്രയോ ആൾക്കാർക്ക് വേറെ വിവിധ തരം കലയുണ്ടെന്ന് മനസ്സിലാക്കിയ ദിവസം കൂടിയാണ് ഇന്ന്. സത്യത്തിൽ, കാരണം പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ഡാൻസ് കളിക്കും. പക്ഷെ ഈ തബല, ഹാർമോണിയം, അതുപോലെ തന്നെ ചെണ്ട അല്ലേ, വെറൈറ്റി ഡേ ആയിരുന്നു. തകില് നമ്മുടെ 200-ാമത് സ്പെഷ്യൽ എപ്പിസോഡിൽ ചിരി കൊണ്ട് എല്ലാവരും നമ്മൾ കോരിത്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിലിരുന്ന് ചിരിച്ച് ചിരിച്ചും എന്റർടൈനായും ഒരു വഴിയായെന്നറിയാം. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സ്വന്തം കണ്ടസ്റ്റൻസ് ഒരുക്കിയ ഒരു നാടൻ പാട്ട് വെച്ചുള്ള ഒരു അടാർ ഐറ്റം ആണ്, അതൊന്ന് കണ്ടാലോ? കാണാലോ. യെസ്. ഓർമ്മയുണ്ടോ ഈ മുഖം, ഓർമ്മ കാണില്ലെന്നറിയാ, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമാ. ഓർമ്മയുണ്ടോ ഈ മുഖം, ഓർമ്മ കാണില്ലെന്നറിയാം, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് പഴയൊരു സിംഹത്തിന്റെ മടേല്. ആ ചെന്നെത്തിയത് പഴയൊരു സിംഹത്തിന്റെ മടേല്. തന്നാമേ താനാ ദിന തന്നാനം ദാനാ, തന്നാമേ താനാ ദിന തന്നാനം ദാനാ. പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ നട തൊട്ട് ഇങ്ങ് കോട്ട മൈതാനം വരെ ഞാൻ ഓടിച്ചിട്ട് തല്ലിട്ടുണ്ട്. ഈ പന്ന പരഡാഷ്മോനെ ഞാൻ ഓടിച്ചിട്ട് തല്ലിട്ടുണ്ട്. ഈ പന്ന പരഡാഷ്മോനെ ഞാൻ ഓടിച്ചിട്ട് തല്ലിട്ടുണ്ട്. തന്നാനേ താനാ ദിന തന്നാനം താനാ, തന്നാനേ താനാ ദിന തന്നാനം താനാ. കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യയാണ്. നേരാണ് തിരുമേനി ഈ പച്ച സ്കൂളിൽ പോയിട്ടില്ല. ആ നേരാണ് തിരുമേനി ഈ പച്ച സ്കൂളിൽ പോയിട്ടില്ല. തന്നാനേ താനാ ദിന തന്നാനം താനാ, തന്നാനേ താനാ ദിന തന്നാനം താനാ. ഡാ
എനിക്കറിയില്ലെങ്കിൽ താനാരാണെന്ന് എന്നോട് ചോദിക്ക്. താനാരാണെന്നും ഞാൻ ആരാണെന്നും താനാരാണെന്നും ഞാൻ പറയാം. അമ്മച്ചി അമ്മച്ചി ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അമ്മച്ചി അമ്മച്ചി ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അടിച്ചതാരാണ്ടവനോ അതോ സെഡ്ജിയോ നീ പറയടാ. അടിച്ചതല്ല ഇത് ചവിട്ടിയത് അത് ഷൂസിട്ട കാലുകൊണ്ട്. എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ആ കാക്ക തുറിന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ആ കാക്ക തുറിന്ന് തോന്നുന്നു. നാനടിച്ചാൽ തങ്ങമാട്ടെ, നാലു മാസം തൂങ്ങമാട്ടെ. മോദിപ്പാറ് വീട്ടിൽ പോയി സേരമാട്ടെ, നീ സേരമാട്ടെ. ഒരു വാട്ടി മുടിവെടുത്താൽ ഉൻ പേസ് നാനും കേൾക്കമാട്ടെ. ഒരു വാട്ടി മുടിവെടുത്താൽ ഉൻ പേസ് നാനും കേൾക്കണമാട്ടെ. തന്നാനേ ദാനാ തിന തന്നാനം ദാനാ, 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 തിന തന്നാനം ദാനാ, തിന തന്നാനം ദാനാ, തിന തന്നാനം ദാനാ. എടോ അപ്പനെന്ന് പേരുള്ള താനാരാടോ നാട്ടുരാജാവോ, ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ടെ. ഈ ജഗന്നാഥൻ ഈ മണ്ണുവിടു ചുമ്മാ സവാരിഗിരി. പിന്നെ അവരടിക്കുമ്പോ ഞാൻ അടിക്കണ്ടേ? നാല് ബാക്കിനും വിസിലടി. എന്റെ മോനെ ഇമ്മാതിരി പെർഫോമൻസ്, എല്ലാരും കൂടെ കലക്കി വാരി പൊങ്കാലിട്ട് കളഞ്ഞു ഫ്ലോർ. എന്തായാലും ഇതൊരു നാടൻ പാട്ടിനുപരി ഒരു ഹാസ്യാത്മകമായ ഒരു നാടൻ പാട്ടാണ്. ഇതിന്റെ ഉപഷ്ടാവാരാ? ഉപഷ്ടാവ അങ്ങനെയല്ലേ പറയണേ? ആ ഇത് ഉണ്ടാക്കിയെടുത്ത ആളാണ്. അങ്ങനെ ചോദിച്ചാ മതിയല്ലോ. കലക്കി അടിച്ചു പൊളിച്ചു. അല്ല അതിലുപരി ഈ എല്ലാവരും സിംഗേഴ്സ് ആയാലും പെർഫോം ചെയ്തവരായാലും അങ്ങനെ ഒരു കംപ്ലീറ്റ് ലുക്കല്ല നിങ്ങൾ ആരും, എന്താ പറയാ, ആർട്ടിസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ല. പക്ഷെ എങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെതായ ഇദ്ദേഹം മാത്രം കയറി വന്നപ്പോഴത്തേക്ക് അല്ലല്ല കയറി വന്നപ്പോ കോട്ടനേശ്വരൊക്കെ വയ്ക്കുകയാണേ, അത് ഉമ്മൻചാണ്ടി. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ ഒരു ചൊറിച്ചിൽ പിടുത്തം കിട്ടി അത് ഉമ്മൻ സോമനാണ്. അപ്പൊ എന്തായാലും നമ്മുടെ 200th എപ്പിസോഡ് ഇല്ലേ, ഈ എപ്പിസോഡിന് ഇതേപോലെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ജനങ്ങൾക്ക് ഇതിലപ്പുറം നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഇനി ഇതിന് മേളിലൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓരോന്ന് ഓരോ ഇതിങ്ങനെ മാറി മാറി വരുമ്പോ ഇങ്ങനെ ഓരോന്ന് ഔട്ടായിക്കൊണ്ടിരിക്കും. ശരിക്കും ആരും നമ്മള് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരല്ല, പക്ഷെ എല്ലാരും അവനവനാൽ കഴിയുന്ന രീതിയിൽ കയറി പെർഫോം ചെയ്തു. അങ്ങനെ ഒത്തില്ല, പക്ഷെ എങ്കിലും അല്ല, പക്ഷെ അവര് അവരെ കഴിയുന്ന രീതിയിൽ അവര് ഇവിടെ വന്ന് ഒരു ഷേപ്പ് ഇല്ലെങ്കിൽ അവര് ഷേപ്പ് ഇട്ട് പിടിച്ചില്ലേ. ഈ മുടിയാട്ടം എന്ന് പറയുന്ന കലയ്ക്ക് യാതൊരു അറിവില്ലാതെ ഒരു ഇന്ത്യക്കരയിരിക്കുന്നത്,
അത് വേറൊന്നും മുടിയാടി. അതെ, അത് മാത്രമല്ല തലകറങ്ങെന്ന് പറഞ്ഞു പഞ്ചാബും കണ്ടു ഇന്ത്യ മൊത്തം കണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് തല മുടിയൊന്നും ഇല്ലെങ്കിൽ പോലും സ്തുതി ഇരുന്നിട്ട് ഒരു ആട്ടം ആടിയിട്ട് എന്റെ അത് കഴിഞ്ഞിട്ട് പറയണേ ചേച്ചി എനിക്ക് നാലായിട്ടാ കാണുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടി ചെയ്താണ്, നമ്മുടെ ഷോയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്താണ്. അല്ല, ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും അനുകരിക്കുന്നൊന്നും അല്ല കൃത്യമായ രൂപത്തിലൊന്നും. പക്ഷെ നമ്മുടെ ഷോയുടെ ഒരു വിജയത്തിന്, നമ്മുടെ ഒരു ആഘോഷത്തിന് വേണ്ടി അവര് എന്തിനും തയ്യാറായി വരുന്നുള്ളതാണ് പ്ലസ് പോയിന്റ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇവർക്കൊക്കെ തമാശ മാത്രമല്ല അല്ലാണ്ടുള്ള ഒരുപാട് കഴിവുകൾ കയ്യിലുള്ള കലാകാരന്മാർ. സൂപ്പർ, അടിപൊളിയായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. സൂപ്പർ. അപ്പോ നമ്മുടെ 200-ാമത്തെ എപ്പിസോഡിന് ഇതിലും വലിയൊരു കളർഫുൾ എൻഡിങ് കിട്ടാനുള്ള സുഹൃത്തുക്കളെ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. പ്രീമിയം കോക്കനട്ട് ഓയിൽ ഒറിജിനൽ 200-ാമത്തെ സീസൺ 2 കോപ്പോർഡ് ബൈ Q7 എന്ന അമൃത് വേണി ഹെയർലിക്സ് പോപ്പീസ് ബേബി കെയർ M4Mary.com മിൽക്കി മിസ്റ്റ് പനീർ ആൻഡ് സ്മൈൽ പാർട്ണർ വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് അവതരിപ്പിക്കും. നമ്മുടെ 200-ാമത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്മരത്തി നസീർക്ക മഞ്ചി ആർട്ടിസ്റ്റുകളെല്ലാം ടാറ്റോ എടുക്കോ. தன்னானம் தானா தன்னானே தானா தின தன்னாரம் தானா.